ആദ്യം അനിയൻ ഇരിക്കി, ഞങ്ങള് ദുബായിക്കാർ ഇരുത്തിട്ടേ ഇരിക്കാറുള്ളു. ഇരിക്കി. അച്ഛനാണല്ലേ എന്റെ മോളുടെ. ഞാൻ വിചാരിച്ചു എന്റെ മോളിലെ ഇരിക്കുന്നു. ഔട്ട് ഹൗസിലെ പുതിയ താമസക്കാരാ. ആ വണ്ടി മാത്രം അവിടെ വെച്ചിട്ട് ബാക്കിയുള്ള സാധനങ്ങൾ എല്ലാം ഇങ്ങോട്ട് എടുത്തോ. എല്ലാം ഇങ്ങോട്ടേക്കുള്ളതാ. ഉണ്ണി തന്നുവിട്ടതാണേ. ഉണ്ണി വരുന്നതിനെ കുറിച്ച് വല്ലതും പറഞ്ഞായിരുന്നു. ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാ. അപേക്ഷ കൊടുത്തിട്ടുണ്ട്. അപേക്ഷയോ? ലീവിനെ വലിയ തിരക്കല്ലേ, ഒരു ദിവസം പോലും മാറിയിക്കാൻ പറ്റില്ല. അവിടെ എന്താ ജോലി? എനിക്ക് അവിടെ ഗോൾഡ് ഫാക്ടറിലാ ജോലി. തനിക്കല്ല, ഉണ്ണിക്ക്. ഉണ്ണി അവിടെ വലിയ പൊഷനല്ലേ, നിങ്ങൾക്കൊന്നും ചിന്തിക്കാൻ പറ്റാത്ത പൊഷനല്ലേ. എന്ന് പറയുമ്പോ ദുബായിലെ ഷെയ്ക്ക്. അസ്സലാമു അലൈക്കും. ഏയ്, നല്ല പവറുള്ള ജോലിയാ. ഉണ്ണി ഗവൺമെന്റിന്റെ ഗസ്റ്റ് അല്ലേ. ഫ്രീ ക്വാർട്ടേഴ്സ്, ഫ്രീ ഫുഡ്, ഫ്രീ ഡ്രസ്സ്. ഒരു വലിയ കൊട്ടാരത്തിലല്ലേ താമസിക്കുന്നത്, ഗവൺമെന്റിന്റെ വലിയ കൊട്ടാരത്തില്. ആ കൊട്ടാരത്തിൽ പ്രവേശിക്കാൻ സ്പെഷ്യൽ പെർമിഷൻ വേണം. സദാസമയം പോലീസ് പ്രൊട്ടക്ഷൻ. ഉറങ്ങുമ്പോ പോലും പോലീസ് കാവൽ. ക്ഷവരം ചെയ്യാൻ പോലും സർക്കാരിന്റെ ബാല്യക്കാരാ. ഫുഡാണെങ്കിലോ ഫൈവ് സ്റ്റാർ ഫുഡല്ലേ. ചിക്കൻ വേണോ, മട്ടൻ വേണോ, ഡക്ക് വേണോ? ഓ, ഇങ്ങനെ ഒരു മകനെ കിട്ടിയ അമ്മ ഭാഗ്യവതിയാണ് അമ്മേ. ഒരാള് കേറാറുണ്ടേ. കർത്താവേ, ഒരിക്കലും പുറത്തേക്ക് പോകാൻ ഇടവരുത്തല്ലേ. നമസ്കാരം. ഇത് ആരുടെ ഒപ്പാട? എന്റെ അപ്പന്റെ ഒപ്പ. അപ്പം മരിച്ചപ്പോ എനിക്ക് വന്നതാ. ആ മതി മതി മതി, ഈ സാധനങ്ങളൊക്കെ സ്റ്റോറി കൊണ്ട് ഏൽപ്പിച്ച് ഡ്രസ് മാറി സെല്ലോട്ട്. ഞാനിപ്പോ ഡീസന്റ് ആയി സാറേ. ഇതെന്റെ പേഴ്സല്ലേ? അതല്ലേ പറഞ്ഞ, ഞാൻ ഡീസന്റ് ആയിരുന്നു. പോണ വഴിക്ക് പോലീസ് വിളിച്ചാൽ കൊടുക്കാൻ ഒന്നും എന്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. തുറന്നു നോക്കിയപ്പോ അതിന്റെ അകത്തും ഒന്നുമില്ല. ഇപ്പൊ ഇതിനകത്ത് വല്ലതും ഉണ്ടടാ. തുറന്നു നോക്ക്. പറഞ്ഞു, നിന്നെ പോലെ നല്ല കള്ളന്മാർ ഇപ്പൊ ഇല്ല. സാറ് എന്നെ പുകത്തരുത്, ഞാൻ പെരുങ്കള്ളനാകും. അകത്തോട്ട് പോടാ. ആ, ഈ പരോള് കഴിഞ്ഞു വന്ന വഴി ഞാൻ മറന്നു. ആ, ചപ്പാത്തി സ്പെഷ്യലിസ്റ്റ് എത്തിയല്ലോ. ഹായ് എവരിബഡി, പൊറിഞ്ഞു വന്നു. ഞാൻ ഇല്ലാഞ്ഞിട്ട് ബുദ്ധിമുട്ടൊന്നുണ്ടായില്ലല്ലോ. എന്തായി? നീ പറഞ്ഞ പോലെ കക്ഷി വന്ന് കാശുമായിട്ട് ഞാൻ ഡ്യൂട്ടി പോയി ഷോപ്പിൽ പോയി സാധനങ്ങളെല്ലാം വാങ്ങി വീട്ടിലെത്തിച്ചിട്ടുണ്ട്. ആർക്ക് സംശയം തോന്നിയില്ല? സംശയം? ഹേ, ഞാൻ ദുബായിക്കാരനായി വിലസിയില്ലേ, എന്റെ ഹെയർ സ്റ്റൈൽ എന്നെ മാറ്റിക്കളഞ്ഞില്ലേ. ഫേസ് ഇതുതന്നെയല്ലേ, പിന്നെന്താ കാര്യം? എത്ര നല്ല ആൾക്കാരാടാ നിന്റെ വീട്ടുകാരി. നീ എങ്ങനെ ആ കുടുംബത്തിൽ പിറന്നടാ? ഇവിടെ നീ പരമശിവം, അവിടെ ഉണ്ണി ദാമോദർ. നീ പെരുങ്കള്ളനാ. നീ വിഷമിക്കണ്ട മോനെ, വിഷമദ്യം കഴിച്ച് മൂന്നാലെണ്ണം തട്ടിപ്പോയത് കൊണ്ടാണല്ലോ നിനക്കിപ്പോ എന്റെ അകത്ത് കിടക്കേണ്ടി വന്നേ. അല്ലെങ്കിൽ നിന്റെ അപ്പൻ നിന്നെ പുല്ലുപോലെ പുറത്തിറക്കി കൊണ്ടുവന്നേനെ. നിനക്ക് ഇവിടെ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല, അതിനുള്ള ഏർപ്പാടൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇത് എത്ര ജയിൽ കണ്ടിരിക്കുന്നടാ. അപ്പഴേ സാറേ, സൂപ്രണ്ട് സാറിനോടൊന്ന് പറഞ്ഞേക്കണം, അവൻ ചിന്നാടമ്മർക്കിയുടെ മോനാണെന്ന്. ആടാ മോനെ, കുറച്ച് ദിവസം കഴിയുമ്പോ നിന്നെ ഞാൻ ഹോസ്പിറ്റലിലോട്ട് മാറ്റിച്ചോളാം. Thank you.
ഈ ജയിലിന്റെ ഉള്ളിൽ നിന്ന് ജീവനോടെ പുറത്തു പോകില്ല, നിന്നെ കൊല്ലും ഞാൻ. നീ കരുതിരുന്നോ? നിന്നെ വിടില്ല, നിന്നെ വിടില്ല. പരമശിവം, സോറി സർ. എന്റെ മുമ്പിൽ വെച്ചാണ് അഭ്യാസം. പരോളിന് അപേക്ഷ കൊടുത്തിട്ട് എന്താണ് അവനോട്ട് ഇടപാട്? ഓൾ കേരള ക്രിമിനൽസ് അസോസിയേഷനിൽ അവനും മെമ്പറല്ലേ സാറേ, ഇടപാട് കാണാതിരിക്കൂ. മേത്തൊക്കെ സാമ്പാർ പോയി, ചോറും കൂടി വിളമ്പട്ടെ സാറേ. രണ്ട് പപ്പടം കൂടി തടാ, പൊടിച്ചു കളയാൻ. ഞാൻ ആരാ ചോറ് വെച്ചത്? പപ്പട ഇല്ലെന്ന് അറിയില്ലേ? മതിയെങ്കിൽ മാറ്. അവൻ എന്തിനാണ് നിന്നെ ചവിട്ടിയത്? അവൻ എന്നെ ചവിട്ടാൻ തോന്നിണ്ടാവും. അപ്പൊ അവൻ എന്നെ ചവിട്ടാൻ തോന്നിയില്ലല്ലോ. അതിന് നീയല്ലല്ലോ എന്റെ ഏട്ടനെ കൊന്നത്. നീ ഒരാളെ കൊന്നുന്ന് എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല. കേട്ടുമടുത്തിട്ടുള്ള സാധാരണ പ്രശ്നം തന്നെ എൻ്റേത്. പക്ഷേ ഒരു നോർമൽ ആൾക്കുണ്ടാകാവുന്ന ഏറ്റവും വലിയ പ്രശ്നം സാമ്പത്തിക ബാധ്യത. പോലീസ് കേസെടുത്തു, കാറ് തോക്ക് തുടങ്ങിയ തെളിവുകളൊക്കെ ഭായിക്കെതിരായിരുന്നു. ഭായിക്ക് വേണ്ടി ഞാൻ കുറ്റേറ്റെടുത്തു. എന്തിന്? ഭായിക്ക് ഭാര്യയുണ്ട്, മകനുണ്ട്. ഞാൻ ബാച്ചിലർ അല്ലേ? ഒന്ന് ജയിലിൽ കയറി ഇറങ്ങിയാലും എനിക്കെന്ത് സംഭവിക്കാൻ? പാവം ഭായി, എനിക്ക് വേണ്ടി ഒരുപാട് കാശ് ചെലവാക്കി, കേസ് നടത്തി. അതുകൊണ്ട് എൻ്റെ ശിക്ഷ 4 കൊല്ലമായിട്ട് കുറയ്ക്കാൻ ഭായിക്ക് സാധിച്ചു. ഈ ഭായിയാണ് ഞാൻ ദുബായിൽ നിന്ന് കാശ് അയക്കുന്ന പോലെ മാസാമാസം കാശ് എൻ്റെ വീട്ടിലെത്തിക്കുന്നത്. എൻ്റെ കുടുംബം അവിടെ ഹാപ്പി, അതുകൊണ്ട് ഞാനിവിടെ ഹാപ്പി. ആ പരമശിവത്തിന്റെ പരോൾ സാങ്ഷൻ ആയിട്ടുണ്ട്. ഓ, ആള് കുഴപ്പക്കാരനൊന്നുമല്ലോ. അല്ല സർ, തനിക്ക് എന്താണോ അയാളുടെ കാര്യത്തിൽ ഇത്ര ഇൻട്രസ്റ്റ്? അവനൊരു പാവമാണ് സർ. എടാ, അവന്റെ ആ മസിൽ കിട്ടിയിരുന്നെങ്കിൽ കിട്ടിയിരുന്നെങ്കിൽ ഉച്ചക്ക് ബീഫ് ഫ്രൈ ആയിട്ട് കൊടുക്കാം. എന്താടാ ഒരാൾ കിടന്ന് ഉറങ്ങണേ ഇങ്ങനെ പറഞ്ഞു? മെഡിക്കൽ കോളേജിലേക്ക് മാറ്റേണ്ടി വരും. യെസ്, പ്രോസീഡ്. ഓക്കേ, മാറ്റാനൊക്കെ വരട്ടെ സാറേ. ചുമ്മാ അരി സാറേ. ദേ, ഈ നിൽക്കുന്ന കൃഷ്ണേട്ടൻ കഴിഞ്ഞ ആഴ്ച ക്ഷീണം കൊണ്ട് തടർന്നു വീണപ്പോ ഒരു കപ്പ് വെള്ളം എടുത്ത് മോന്തയ്ക്ക് ഒഴിച്ച് എണിപ്പിച്ചുവിടാൻ പറഞ്ഞാളെ ഈ സൂപ്രൻ സാറ്. പിന്നെ ഇവനോട് മാത്രം എന്താ അത്ര സിമ്പതി? നിങ്ങൾ ആരെങ്കിലും കാശ് വെച്ചിട്ടുണ്ടോ? വെറുതെ ഇരി സാറേ, ഇവന്റെ നാവി കിട്ട ഒരു അറ്റ തൊഴിലുടത്തിന്റെ അപ്പ എഴുന്നേൽക്കവേ. അവന്റെ പരോളിന്റെ പേപ്പർ ഉണ്ട്. ഇവന് 14 ദിവസം വേണ്ട, 5 ദിവസം മതി. പാടോ. എടാ ചിന്നാട, നീ ഇവിടുന്ന് മുങ്ങിയാ പിന്നെ എന്നെ ആരാ അതിനകത്ത് വെച്ച് കൊല്ലുക? നീ എന്നെ കൊല്ലുന്നത് കാണാൻ കാത്തിരിക്കല്ലേ ഞാൻ. ഇവൻ എന്നെ മൂടൗട്ടാക്കി അടങ്ങുള്ളൂ. നീ പോയി ജോലി എടുക്ക്. നീ ഓർത്തോ? ഓർത്തോ അല്ല, ഞാൻ ഡെന്റിസ്റ്റാ, ഡെന്റിസ്റ്റ്. പല്ല് ഞാൻ എടുക്കും. നീ സൂക്ഷിച്ചോട്ടെ, ഞാൻ ഇവിടുന്ന് പുറത്തിറങ്ങിയിട്ട് വേണ്ടേ. അടക്കേ, എങ്ങോട്ടാ ഇത്ര ധൃതിയില്? പഴയ കള്ളന്മാര് തന്നെയാണല്ലോ. എന്താടാ പരമേശ്വരം, നീ ജയിലിൽ നിന്ന് ഇറങ്ങിയ? അവിടെ എങ്ങനെ സ്ഥിരം കിടക്കാൻ പറ്റുമോ സാറേ? പണ്ടൊക്കെ ഈ പരമശിവത്തിന്റെ ലോറികൾ ചീറിപ്പാഞ്ഞു വരുമ്പോ ഈ ചെക്ക് പോസ്റ്റ് പടപടാന്ന് തുറക്കാറുണ്ട്. അതൊക്കെ പണ്ടല്ലേടാ. കുറച്ച് സാധനം വണ്ടിയിലുണ്ട്, ഒന്ന് പൊക്കി തന്ന്, കാശും വീട്ടിലെത്തിച്ചേക്കാന്ന്.
ഞാൻ പറയാതെ ഒറ്റ വണ്ടി കടത്തി വിടരുത്. എന്താ സാർ പ്രശ്നം? എന്താന്ന് എനിക്ക് അറിഞ്ഞു. വെറുതെ എന്റെ സമയം എനിക്ക് എടുത്തല്ലോ സാറേ, എനിക്ക് വിട്ടു തരുതിണ്ട്. എടുത്ത് വണ്ടി കെട്ടു. എന്തിന്? പബ്ലിക് ആയിട്ട് സ്പിരിറ്റ് കൊണ്ടുവന്ന് നിന്ന് കൊരക്കുന്നോടാ പല്ല. കേറി പരിശോധിക്കും. എന്തായടോ സാറേ ഇത് വെറും വെള്ള വെള്ളോ? ഒന്നുകൂടെ ഒന്ന് മണത്ത് നോക്കണോ? എങ്ങനെ മണത്ത് നോക്കിയാൽ ഇത് വെറും വെള്ള. പ്ലാച്ചിമടയിൽ എന്തൊരു വരൾച്ച സാറേ. ഞാൻ അങ്ങോട്ടേക്ക് കുടിവെള്ളം കൊണ്ടുപോകുന്നതാ. പച്ചവെള്ളം വിറ്റിട്ടെങ്കിലും നമ്മൾ ജീവിച്ച് പൊക്കോട്ടെ സാറേ. അല്ല സാറേ, കുടിവെള്ളം കൊണ്ടുവന്ന് അറസ്റ്റ് ചെയ്യാൻ മാത്രമുള്ള കുറ്റമാണോ? അല്ല, നമ്മളോട് കുറച്ചാൾ ഇല്ലാത്തതുകൊണ്ട് നിയമം മാറിയതെന്ന് അറിഞ്ഞില്ല. പോരാത്തതിന് ഇന്നത്തെ പത്രം വായിച്ചിട്ട് അഞ്ചാറ് ദിവസമായി സാറേ. നിന്ന് ചിലക്കാതെ വണ്ടി എടുത്തോണ്ട് പോണാ. അല്ല സാറേ, സാറെന്നെ പണ്ട് ഒരുപാട് സാറേ എന്ന് വിളിച്ചിട്ടുള്ളല്ലേ. എൻ്റെ കയ്യിൽ നിന്ന് ഒരുപാട് കാശ് വാങ്ങിച്ചിട്ടുള്ളല്ലേ. ഞാൻ ജയിലിൽ നിന്ന് വന്നപ്പോൾ പലരും പറഞ്ഞിട്ട് ഞാൻ വിശ്വസിച്ചില്ല സാറേ. സാറൊക്കെ പഴയ സാറല്ല, പുതിയ സാറുമാരുടെ സാറാണെന്ന് പറഞ്ഞു സാറേ. നിർത്തണം നിന്റെ ഈ സാറ് വിളി. നീ ഏതർത്ഥത്തിലാ ഈ സാറേ എന്ന് വിളിക്കുന്നത് എനിക്ക് നന്നായിട്ട് മനസ്സിലായി. അപ്പൊ ഞാൻ ഉദ്ദേശിച്ച സാറ് മനസ്സിലായി. സന്തോഷം, വരട്ടെ സാറേ. വെറുതിരി സാറേ. എന്തോ സാറേ, വീട്ടു സാറേ. സാറേ ഹായ്, അടി സക്കേ. വർക്കിച്ചായോ? എന്നാടോ ഒരു സ്നേഹമില്ലാണ്ട് വർക്കിച്ചായോ? ഇതെന്റെ ഒരു ടെസ്റ്റ് ഡോസ് ആയിരുന്നു. ഇപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി. വാളയാർ ചെക്ക് പോസ്റ്റ് വഴി ഇനി പരമശിവത്തിന് സ്പിരിറ്റ് നടത്താൻ പറ്റില്ല എന്ന് വെച്ച് നമുക്ക് നമ്മുടെ തൊഴിൽ നിർത്താൻ പറ്റണോ? വർക്കിച്ചായോ? ദേ എന്റെ ലോഡുകൾ 24 മണിക്കൂറിനുള്ളിൽ ഈ വാളയാർ ചെക്ക് പോസ്റ്റ് വഴി ഞാൻ കടത്തിയിരിക്കും. താനാണെങ്കിൽ തടയടോ. ചേട്ടായി, ഇന്ന് അവന്റെ ലോഡുകൾ കേരളത്തിലെത്തിയാൽ പിന്നെ നമ്മൾ ഗോപി വെച്ചാ മതി. ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവന്റെ ഒരു പുണ്ണാക്കം കടന്നു പോകില്ല. നീ ആ ചെക്ക് പോസ്റ്റിലേക്ക് വിളിക്കടാ. ഹലോ, വാളയാർ ചെക്ക് പോസ്റ്റ്. ആ ഇത് ഞാനാടവേ. ആ എന്താ വർക്കിച്ചേ? ആ അവനുണ്ടല്ലോ ആ പരമശിവം. വീണ്ടും ഒരു അംഗത്തിനുള്ള പുറപ്പാടില്ല. നീ ഒരു പേനയും പേപ്പറും കൊടുത്തേ, എന്നിട്ട് എന്റെ വണ്ടികളുടെ നമ്പറൊക്കെ ഒന്ന് കുറിച്ചെടുത്തു. ഈ നമ്പർ ഒഴികെ മറ്റേത് വണ്ടി വന്നാലും പിടിച്ചോണം. ഇതെന്റെ ഒരു വാശിയുടെ പ്രശ്നമാണ്. അത് ഞാൻ ഏറ്റു വർക്കിച്ചേ. പറഞ്ഞു വിടാ നമ്മുടെ വണ്ടിയുടെ നമ്പറൊക്കെ. ആ നോട്ട് ചെയ്തോ, TN4 2255. TN4 2255 അല്ലേ? ഓക്കെ. KL9 3663. ദാ ഇതുപോലെ നമ്മുടെ 3 വണ്ടികളുടെയും ഫ്രണ്ടിലും ബാക്കിലും സൈഡിലും ഒക്കെ നമ്പറുകൾ ചേഞ്ച് ചെയ്യണം. അതിനുശേഷം ആദ്യം ചെക്ക് പോസ്റ്റ് കിടക്കേണ്ടത് നമ്മുടെ ഈ 3 ലോറികളായിരിക്കണം. ആദ്യത്തെ വണ്ടിയിലെ കിളിയായിട്ട് നീ ഉണ്ടാവണം. ആര് ചോദിച്ചാലും ചിന്നാടന്റെ ലോഡാന്ന് പറഞ്ഞാൽ മതി. നമസ്കാരം. ചിന്നാടൻ മുതലാളിയുടെ ലോറികളാ 3 ലോഡുണ്ട്. എന്താണ് വണ്ടിയിൽ? പെട്രോളാ? അല്ല, ഡീസലാ. കുറുപ്പേ സർ, ചിന്നാടന്മാരുടെ ലോറികളാ. ആ നമ്പരല്ല ഒന്ന് ചെക്ക് ചെയ്തേ. എന്താ സാറേ? എന്താടോ കോട്? കാലാപ്പാനി, ചിന്നാടന്റെ കാലാപ്പാനി. എല്ലാം ഓക്കെയാണ് സാർ. ആ ആ ശരി ശരി. എന്റെ കന്നി ലോഡാണ് സാർ. വണ്ടി പോട്ടെ, എടുത്തോ. ആ വിട്ടോ. എവിടെ പോയി കട? എവിടെ ഉണ്ടോ? എന്താ മുതലാളി? ചെക്ക് പോസ്റ്റിൽ ഒക്കെ പറഞ്ഞു. കോഡ് മറക്കണ്ട, കാലാപ്പാനി.
നമസ്കാരം സാറേ. നീ എന്നെ സാറെന്ന് വിളിക്കരുത്. സോറി സാറേ. അയ്യാ ഒന്ന് പൊക്കി തരണേ. പൊക്കി തരാവടാ. എല്ലാരും ആയില്ലേ? ഈ മൂന്ന് ലോഡും പ്ലാച്ച് മടക്കുള്ള കുടിവെള്ളമായിരിക്കും. ഇല്ലാടാ. അല്ല സ്പിരിറ്റാ. സ്പിരിറ്റോ? ആ കേറി പരിശോധിക്കണോ സാർ? അമ്മയ്ക്കൊക്കെ സുഖമല്ലേ സാർ? ഇവിടെ ഉള്ളവരൊക്കെ ഉണ്ണാക്കന്മാരെന്നാണോ നിന്റെ വിചാരം? എനിക്ക് മാത്രമല്ല സാറേ, ഇവിടെ നിൽക്കുന്ന കംപ്ലീറ്റ് ആൾക്കാരും വിചാരം അതാണ്. ആ സ്പിരിറ്റാ സാർ. ഇതിലും സ്പിരിറ്റാ സാർ. ഇതിലും സ്പിരിറ്റാ പറയുന്ന അവരുടെ ഒരു സ്പിരിറ്റ് ഉണ്ടല്ലേ സാറേ. ഞാൻ പന്നെ കൈയെടുക്ക് സാറേ. ഏയ് ചിന്നാടൻ, ചിന്നാടന്റെ ലോറിയിൽ സ്പിരിറ്റ് കടത്തുന്നതിന് എന്റെ മെക്കട്ടങ്ങനും കേറിയണ്ടല്ലോ. വണ്ടിയുടെ മുമ്പിലല്ലോ എസ്കോർട്ട് വരുന്നത്, ഇവരെന്നെ സംശയിച്ചില്ലയോ? എന്നതാണോ പ്രശ്നം? ഈ ലോറികൾ ആരെയെന്നുള്ളതാ പ്രശ്നം. ഇതെന്റെ ലോറികൾ തന്നെ. ആ കേട്ടല്ലോ, എല്ലാരും കേട്ടല്ലോ, കള്ള സ്പിരിറ്റുമായിട്ട് വന്ന ഈ മൂന്ന് ലോറികളും നമ്മുടെ ബഹുമാനപ്പെട്ട വർക്കിസിന്റേതാണെന്ന്. അപ്പൊ എന്നതേ പറയുന്നത്? ഇത് നമ്മുടെ ലോറികളല്ല. അത് തന്നെയാണോ ഞാൻ പറയാൻ വന്നത്? ഇത് നമ്മുടെ ലോറികളല്ല. ഇത് വർക്കിസിന്റെ ലോറി തന്നെ. ഇത് കൊച്ചുമുള്ള പേരിലിരിക്കുന്ന ചഞ്ചൽ. ഇത് എന്റെ ലോറികളെ അല്ല. അല്ലേ? അല്ലെന്ന് പറഞ്ഞില്ലേ? അപ്പൊ ഓക്കെ, വർക്കിച്ചായന്റെ ലോറികൾ അല്ലെങ്കിൽ നമുക്ക് ഇവിടെ ചാത്തിട്ടല്ലോ സാറേ. എന്തായാലും ഉടമസ്ഥം വരുമല്ലോ, അപ്പൊ അയാളെയും പിടിച്ച് ചാത്തടാം. എങ്ങനെയുണ്ട് എന്റെ ഐഡിയ? സാറിന് ടോയ്ലറ്റ് പോകാൻ പറ്റുന്നുണ്ടോ? ഫേസ് വല്ലാണ്ടിരിക്കണു. വർക്കിച്ചായ ഒന്ന് ഇവിടെ വന്നേ. വന്നേന്ന്, ഇങ്ങോട്ട് വന്നേന്ന്, ഞാനല്ലേ വിളിക്കണേ. വർക്കിച്ചന് ലോറിയിലോട് അടക്കം വൻ നഷ്ടം വരുമെന്ന് എനിക്കറിയാം. വർക്കിച്ചിന്റെ വണ്ടികളുടെ നമ്പർ ഉപയോഗിച്ച് എന്റെ ലോറികള് ഒരു മണിക്കൂർ മുമ്പ് പാലക്കാട് അതിർത്തി കടന്നു. ഇനി മഷിയിട്ട് നോക്കിയാലും കിട്ടില്ല. എന്തിനാ വർക്കിച്ചൻ എന്റെ റൺവേ കയറി കളിച്ചത്? അതുകൊണ്ടല്ലേ ഞാൻ കേറ്റി കളിച്ചത്? ഇനി എന്റെ റൺവേ കയറി കളിച്ച ഇതൊരു സാമ്പിൾ വെടിക്കട്ട, തൃശൂർ പൂരം കാണാൻ പോകുന്നേ ഉള്ളൂ. വരട്ടടവേ. ഒന്ന് തള്ളിക്കേ അയാളെ വിളി. സാറേ ഒന്ന് പൊക്കിക്കേ. എന്നാ സത്യമൂർത്തി ഇന്ന മാതിരി പേശറേ? അന്താ ചിന്നാടൻ റാസ്കൽസ് കൊടുക്കുന്നതിലും ജാസ്തി ഞാൻ കൊടുക്കറേ. ഓ ശരി ശരി, നേരി പാക്കറേ. എന്താ ഭായി സത്യമൂർത്തിയുടെ പ്രശ്നം? പ്രശ്നം ആ ചിന്നാടന്മാർ തന്നെ. നമുക്ക് ലോഡ് തരായിരിക്കും അവന്മാര് പല രീതി ശ്രമിക്കുക. എങ്കി പിന്നെ റാവുന്റെ അടുത്ത് സാധനം എടുത്തൂടെ? അപ്പാ ഞാനും അത് എത്ര തവണ അപ്പനോട് പറഞ്ഞതാ. അത് വേണ്ട, ആ സ്പിരിറ്റ് ഉപയോഗിക്കാൻ കൊള്ളില്ല, അത് സെക്കൻഡ് ക്വാളിറ്റിയാ. അതെ, ഈ ബിസിനസ് നമുക്ക് മോക്ഷം കിട്ടാനേ നടത്തണമെന്നല്ലോ. അങ്ങനെ പറയരുത് ജോണി. ചെയ്യുന്നത് സ്പിരിറ്റ് അച്ചോടാണെങ്കിലും അതിലുണ്ട് ഒരു നേരുന്നറിയും. ഇന്നേ വരെ നമ്മുടെ സ്പിരിറ്റ് ഉപയോഗിച്ചിട്ട് ആർക്കൊന്നും സംഭവിച്ചിട്ടില്ല. ആ വിശ്വാസം നശിപ്പിക്കരുത്. എന്ന് വെച്ചാ സത്യമൂർത്തിയുടെ നീ ഇതിൽ ഇടപെടണ്ട. ഓ ശിവ, അവനൊന്നും അറിയില്ല, വിട്ടുകളാ. ഞാനേ സത്യമൂർത്തി ഒന്ന് കണ്ടിട്ട് വരാം. ശിവ, നിനക്കൊരു കത്തുണ്ടായിരുന്നു ദുബായിന്ന്. എന്താടാ? വീട്ടിന്ന് ഗോപിയുടെ അച്ഛൻ മരിച്ചു. എപ്പോ മരിച്ചിട്ട്? കുറച്ചു ദിവസമായി. നമുക്കൊന്ന് പോകണ്ടേ? എവിടേക്ക്? നമ്മളിപ്പോ ദുബായിലല്ലേ. ഓ, അപ്പൊ ഗോപിക പാവം വീടൊഴിഞ്ഞു പോവാത്രേ. എന്നാ ഞങ്ങള് നാട്ടിലെ വീട്ടിലാരും ഇല്ലാത്ത സ്ഥിതിക്ക് മോളെ ദിവാകരന്റെ വീട്ടിൽ തന്നെ ആയിരിക്കും താമസിപ്പിക്കല്ലേ? അതില് ചെറിയൊരു പ്രശ്നമുണ്ട്. കല്യാണം തുടങ്ങി ഇവളുടെ ബാധ്യത മൊത്തം എൻ്റെ തലയിലാകുമെന്ന് വൈഫിനൊരു പേടി. ഒന്ന് രണ്ടു വട്ടം സൂചിപ്പിക്കുകയും ചെയ്ത്. അതുകൊണ്ട് ഇലയ്ക്കും ഉള്ളിനും കേടില്ലാതെ ഞാനൊന്ന് തീരുമാനിച്ചു, തൽക്കാലം ഗോപി ഒരു ഹോസ്റ്റലിലാക്കുക. അവിടെ അടുത്തൊരു തുണിക്കടയിൽ ജോലിയും ശരിയാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ആരെ ആശ്രയിക്കാതെ ഇവൾക്ക് ജീവിക്കാൻ കഴിയുമല്ലോ. വൈകി അവിടെ എത്താൻ രാത്രിയാവും. നിന്നെ ഹോസ്റ്റലിൽ നിർത്താനും തുണിക്കട പണിയെടുക്കാനും ഒന്നും ഞാൻ സമ്മതിക്കില്ല.
ഞാൻ എന്റെ ഉണ്ണിക്ക് വേണ്ടി ആലോചിച്ചുറപ്പിച്ച പെണ്ണാ ഇവള്. അവൻ ദുബായിൽ നിന്ന് വന്നാൽ ഉടനെ ഇവരുടെ കല്യാണം നടക്കും. 10 ദിവസം മുമ്പ് ഇവൾ ഈ വീട്ടിലേക്ക് കയറിയെന്ന് വിചാരിച്ച് ഒന്നും സംഭവിക്കാൻ പോണില്ല. ഗോപികയെ ഞാൻ എന്റെ അമ്പിളിയെ പോലെ നോക്കിക്കൊള്ളാം. അവളെ എനിക്ക് തന്നൂടെ. ഈ നല്ല മനസ്സിനെ നിങ്ങളൊക്കെ ദൈവം അനുഗ്രഹിക്കട്ടെ. വലത് കാല് വെച്ച് കയറിക്കോ മോളെ. ഫസ്റ്റ് പോസ്റ്റിംഗ് അല്ലേ? അതെ സർ. ഷൈൻ ചെയ്യണ്ടാന്നൊന്നും ഞാൻ പറയില്ല, പക്ഷെ ഈ ഭൂലോകം ഒറ്റയടിക്ക് നന്നാക്കി കളയാമെന്നുള്ള വ്യാമോഹമൊന്നും വേണ്ടതെനിക്ക്. മനസ്സിലായോ? എടോ, ഈ വാളയാർ ചെക്ക് പോസ്റ്റ് പോലീസിന് വലിയ റോളൊന്നുമില്ല. എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ ഞാൻ വിളിച്ച് അറിയിച്ചോളാം തന്നെ. അതങ്ങ് ചെയ്തോണ്ടാ മതി. ഡീസന്റ് സ്ഥലമാടോ വാളയാർ? സാറ് പറയും പോലെ വാളയാർ അത്ര ഡീസന്റ് സ്ഥലമായിരുന്നെങ്കിൽ ആ ചെക്ക് പോസ്റ്റ് വഴി കേരളത്തിലേക്ക് സ്പിരിറ്റ് വഴി കൊണ്ടാകുമായിരുന്നില്ലല്ലോ സാർ. വല്ലവരും പറയുന്ന കേട്ടതല്ലാണ്ട് തനിക്കെന്തറിയോ വാളയാറിനെ പറ്റി? പാലക്കാട് ഡിസ്ട്രിക്റ്റിലെ തമിഴ്നാട് ബോർഡർ, കേരളത്തിലെ പ്രധാന ചെക്ക് പോസ്റ്റ്, സങ്കര ഭാഷ, വിസ്തീർണം 62.84 സ്ക്വയർ കിലോമീറ്റേഴ്സ്, ജനസംഖ്യ 16,000, പോലീസ് സ്റ്റേഷൻ സ്ട്രെങ്ത് 47 കോൺസ്റ്റബിൾസ്, 10 ഹെഡ് കോൺസ്റ്റബിൾസ്, 2 ASI, 1 SI. ഈ വർഷം ചാർജ് ചെയ്യപ്പെട്ടത് 14 ക്രിമിനൽ കേസുകൾ, 250 പെറ്റി കേസുകൾ. ഇതല്ലേ സാർ വാളയാർ? ചെക്ക് പോസ്റ്റിൽ പോലീസിന് വലിയ പണിയൊന്നുമില്ല, വേണ്ട. പക്ഷേ ചെക്ക് പോസ്റ്റ് കടന്ന് നമ്മുടെ അതിർത്തിയിലൂടെ വരുന്ന വണ്ടികളിൽ വല്ല കള്ളക്കടത്തും കണ്ടെത്തിയാൽ ഒരു SI അധികാര പരിധി വെച്ച് എനിക്ക് കേസ് എടുക്കാമല്ലോ സാർ. യെസ്. താങ്ക് യു സാർ. കയ്യിൽ ഒതുങ്ങണോ? ചേട്ടൻ പോയി കൊടുത്തു. എന്തിനാടാ നീ ചെക്ക് പോസ്റ്റിൽ കാശ് കൊടുത്തത്? ഞാൻ RC ബുക്ക് എടുക്കാൻ മറന്നുപോയി, അതുകൊണ്ടാ സാർ. അതിന് 1000 നോട്ട് കൊടുക്കണം സാർ. എന്താടോ എല്ലാം ചെക്ക് ചെയ്തു, ഇതിൽ കോഴി അല്ലാതെ വേറെ ഒന്നുമില്ല സാർ. നിന്നെയൊക്കെ തെളിവ് സത് എന്തെങ്കിലും എന്റെ കിട്ടും. പോവാം. നിർത്തോ. എന്താ സാർ? പോവാം, വരട്ടെ. ആരുടെയാടാ ലോഡ്? പറയടാ. പറയില്ല സാറേ. ഇവറ്റകളെ തല്ലിക്കൊന്നാലേ സത്യം പറയില്ല സാറേ. അതാ വർഗം. താനാരാ? ചാണ്ടിച്ചനാ പേര്. നാട്ടുകാരെന്നെ ഭായി എന്ന് വിളിക്കും. ഓ, നിങ്ങളാണല്ലേ ഭായി. ആ, ഇവന്മാര് സത്യം പറയില്ലെന്ന് തനിക്കെങ്ങനെ അറിയാം? ഈ പണിക്ക് വിശ്വസ്തന്മാരെ അല്ലേ സാറേ ഏൽപ്പിക്കുക. പാവങ്ങൾക്ക് അതിന്റെ സീരിയസ്നെസ് അറിയാൻ മേലാണ്ട് ചെയ്തു പോയതാ. വിട്ടേക്ക്. തന്റെ ലോറിയുടെ ഡ്രൈവറും കിളിയാണോ അവര്? ഏയ്, തന്റെ ലോഡാണോ അവര് കടത്തിയത്? ഏയ്, പിന്നെ തന്റെ അളിയന്മാരാണോ അവര്?
എന്നോട് ആരും ഇത്ര റഫായിട്ട് ഡീൽ ചെയ്യാറില്ല. നമുക്ക് ഒണ്ടൂത്ര ഇടപാടാ, വളച്ചിട്ടില്ലാതെ ചോദിക്കുക. മോൻ എത്രയാ വേണ്ടേ എന്ന് വെച്ചാ? മോൻ ഇരിക്കേ, ഭായി പറയട്ടെ. തന്നോട് ആരാ ഇരിക്കാൻ പറഞ്ഞത്? സർക്കാർ പോലീസ് സ്റ്റേഷനിൽ കസേര വാങ്ങിച്ചിട്ടിരിക്കുന്നത് അതിഥികൾക്ക് ഇരിക്കാനല്ലേ സാറേ. ഇരുന്നാട്ടെ, എഴുന്നേക്കടോ. ഇവരുമായിട്ടുള്ള ബന്ധം നിന്നെ കൊണ്ട് പറയ്ക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. സാർ, ഇവന്റെ ലോറി ലോഡുമാ പിടിച്ചെടുത്തത്. ആർ സി പരിശോധിച്ചപ്പോ വണ്ടി ഇവന്റെ പേരിലാണ്. കുറ്റം സമ്മതിച്ചിട്ടുണ്ട് സാർ. ഇവൻ എന്റെ ബിനാമിയാ, ലോറിയും ലോഡും എന്റേതാ എന്ന് വെച്ച് നിനക്ക് എന്നെ ഒരു പുല്ലും ചെയ്യാൻ പറ്റില്ല. നീ ഇൻസ്പെക്ടർ ആയിട്ടല്ലേ ഉള്ളൂ, തുടക്കത്തിന്റെ ആവേശമൊക്കെ കൊള്ളാം. ഇതുപോലെ ചോരത്തിളപ്പുള്ള ഒരുപാട് എസ് ഐമാരെ ഈ ഭായി കണ്ടിട്ടുണ്ട്, നേരിട്ടിട്ടുണ്ട്. വരട്ടെ. പിന്നെ മേടിച്ച് തിരിച്ചു കൊടുക്കുന്ന സ്വഭാവം ഈ ഭായിക്കുണ്ട്. നാളെ കോടതിയിൽ ഹാജരാക്കിയാ മതി. സൂക്ഷിക്കണം സർ, ഈ ഭായിയെയും അയാളുടെ കൂട്ടാളി പരമശിവത്തെയും. എന്താ, അവർക്ക് ഗുണ്ടായസം ഉണ്ടോ? ഉണ്ട് സർ. എന്നിട്ട് അവരുടെ പേരിൽ ഈ സ്റ്റേഷനിൽ ഒരു കേസ് പോലും രജിസ്റ്റർ ചെയ്തില്ലല്ലോ. അത് സാധാരണക്കാരോടുള്ള അവരുടെ പെരുമാറ്റവും സ്വാധീനവും. ഒന്നിനും ആരും സാക്ഷി പറയില്ല, കംപ്ലൈന്റും ചെയ്യില്ല സർ. ടാങ്കൊക്കെ ക്ലീൻ ചെയ്തിട്ടല്ലേ നിറച്ചത്? അതെ. അളവ് കുറഞ്ഞോ? കുറവൊന്നുമില്ല. ഹലോ പരമശിവം, എന്താടാ? ഒരു കത്ത് വന്നിട്ടുണ്ട് വീട്ടിൽ നിന്ന്, വയ ദുബായ്. നോക്കട്ടെ. എന്തുപറ്റി? എന്താ ഭായി ഇത്? നമ്മുടെ 47-64 ലോറി പോലീസ് പിടിച്ചു. കേസ് ഒഴിവാക്കാൻ ചെന്ന എന്നെയാ എസ് ഐ ഗോപാലിനെ. സെയ്യോ? ഗോപാലിനല്ല, ഒരു പുതിയ പയ്യൻ ചാർജ് എടുത്തിട്ടുണ്ട്. ഇങ്ങനൊരു അനുഭവം എന്റെ ജീവിതത്തിൽ ആദ്യമാണ്. ശിവ, ഈ ഭായി ആരാണെന്ന് അവനെ ഒന്ന് അറിയിച്ചു കൊടുക്കണം. അവൻ ഏതൊടയതമ്പര എന്റെ മോനാലും ശരി, ഭായിയത്തല്ല അവന്റെ കൈ പൊങ്ങില്ല. വാച്ചായ. ഏയ്, ഈ നിസ്സാര കേസിന് ശിവം വരണ്ട, അത് ഞാൻ കൈകാര്യം ചെയ്തോളാം. ശിവ, അവനെ തട്ടിക്കട്ടെ. വേണ്ട, അവൻ ആശുപത്രി കിടക്കുമ്പോ ബായിക്ക് പോയി കാണണം അവനെ. അല്ല ഭായി, ബായി ഗസ്റ്റ് ഹൗസിലേക്ക് വെക്കോ, പോയി റെസ്റ്റ് എടുക്ക്, ഞങ്ങൾ വന്നോളാം. വണ്ടി എടുത്തോളാം. എന്താണ് വിശേഷം? അനിയന്റെ കഥ, അവന് വാളയാർ സ്റ്റേഷനിൽ പോസ്റ്റിംഗ് ആയിരുന്നു. വാളയാറാ? അപ്പൊ അവിടുത്തെ പുതിയ എസ് ഐ? നിന്റെ അനിയൻ തന്നെ. അവന്റെ കയ്യും കാലം തല്ലി പിടിക്കാനാണ് നീ ആളെ വിട്ടത്. പൊറിച്ചു ഉണ്ണി. ഇറങ്ങല്ലേ. എന്താ, നമ്മളിപ്പോ ദുബായിലല്ലേ? ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്യ? ജാതകത്തിൽ ഇപ്പൊ തല്ലുകൊള്ളാനാണ് യോഗമെങ്കിൽ കൊണ്ടേ പറ്റൂ. അവൻ എന്റെ അനിയൻ തന്നെയാ, ഇനി അവന്റെ കാര്യം അവൻ നോക്കിക്കോളും. മുങ്ങിക്കോ. ബായ്. എന്താ ഇടാ ശിവ, ആ എസ് ഐയെ തല്ലി ആശുപത്രിയിൽ ആക്കിയോടാ? ബായ്. തല്ലാൻ പോയവർ തല്ലു കൊണ്ടിട്ട് വന്നു അല്ലേ, ഇനി എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. ബായി, ബായിയെ തല്ലെ എസ് ഐ ഇല്ലേ ബായി? അവൻ എന്റെ ഭായിയാണ് ബായി. അതെ ബായി. ശിവ, എന്റെ ബായി എന്ന് പറഞ്ഞാൽ ഭായിയുടെയും ഭായിയല്ലേ ബായി? ഭായി എന്നോട് ക്ഷമിക്കണ പോലെ അവനോട് ക്ഷമിക്കില്ലേ ബായി? ക്ഷമിക്കണം, ക്ഷമിച്ചേ പറ്റുള്ളൂ ബായി. ഇപ്പൊ ഭായേക്കാളും ടെൻഷൻ എനിക്കാണെന്നേ. ഞാൻ ഭായിയുടെ വലങ്കയ്യാന്നും ഞാനാണ് ഈ പരമശിവനെങ്ങാനും അവൻ അറിഞ്ഞാ. അറിഞ്ഞടാ, നിന്റെ അനിയൻ താമസിക്കുന്ന വീടും സ്ഥലവും ഒക്കെ ഞാൻ അറിഞ്ഞു. അയ്യോ, അവൻ ഒറ്റക്കല്ല വന്നേക്കണത്. ആ, നിന്റെ അമ്മ, പെങ്ങള്, കൊറേ കന്നുകാലികള്. ആ പിന്നെ നീ കേട്ട അവണാ പെണ്ണില്ലേ, അവള് വന്നിട്ടുണ്ട് ഗോപിക്ക്. സൂക്ഷിച്ച് എന്റെ മോനെ തല്ലിയമ്മമാരുടെ തലയിൽ ഇടിത്തീ വീഴണേ ഭഗവതി. നിന്നെ മതി അമ്മേ, മിണ്ടാണ്ടിരിക്കടാ.
അവന്മാരൊന്നും ഒരു കാലത്തും ഗതി പിടിക്കില്ല, നശിച്ച് നാറാണക്കല്ലേ. മോളെ ഗോപിക, മോളെ ഇത്തിരി ചൂടുവെള്ളം കൂടി എടുത്തോ. ഇതാ വരുന്നമ്മേ. മോള് പോയി കടന്നു. ഞാൻ ചുമ്മാ പറഞ്ഞതാ കേട്ടോ പക്ഷേ.